الحمد لله الحمد لله الذي علم بالقلم والصلاة والسلام على سيدنا محمد أفصح العرب والأجم وعلى آله وأصحابه أولي الفضل والكرم أما بعد قال الله تعالى في القرآن المجيد لا تقنطوا من رحمة الله يجوم سماعتنا يا أستاذ عمر പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുദിന പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ മുസൽമാൻ ആശങ്കയും പ്രത്യാശയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇതിന് തോഫിയൊക്കെ നൽകിയ പഠിച്ചു തമ്പുരാൻ ആദ്യമായി ഞാൻ ശ്രദ്ധിക്കട്ടെ. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പ്രിയരെ, നമുക്കറിയാം ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഒരുപാട് മുസ്ലിം ഇതര അല്ലെങ്കിൽ മുസ്ലിമുകൾക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നകർഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യയുടെ ഈ സാഹചര്യം ഇന്ന് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം 2019 വീണ്ടും അധികാരത്തിലെത്തിയ ഒരു സംഭവ ബഹുലമായ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസൽമാന്റെ ഭാവി അതിന്റെ അസ്തിത്വം വളരെ ഇളങ്ങപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഇന്ത്യക്ക് വലിയതായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഇന്ത്യൻ മുസ്ലിമാൻ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പാരമ്പര്യത്തെയും ഇന്ത്യയുടെ ചിരപുരാതനമായ ഇന്ത്യയുടെ സംസ്കാരത്തെയും അതിന്റെ പാരമ്പര്യത്തെയും എല്ലാം കണങ്ങൾ കത്തിവെക്കുന്ന ഒരു ഭരണകർത്താക്കളാണ് ഇന്ന് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരുപാട് മുസ്ലിം നാമധാരികളാണ് ഇന്ന് ഇന്ത്യയുടെ ഈ ഒരു ഈ 5 വർഷത്തിനുള്ളിൽ എത്രയോ മുസ്ലിം നാമധാരികളാണ് ഇന്ന് വധിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ഈ ഇവിടെയുള്ള അല്ലെങ്കിൽ കാശ്മീരിലുള്ള ഈ ഒരു കാശ്മീരിലെ പിഞ്ചു ബാലികയായിട്ടുള്ള ആസിഫ എന്ന് പറയുന്ന ഒരു ബാലിക നിഷ്ഠൂരമായി പീഡിക്കപ്പെട്ട് വധിക്കപ്പെട്ടത് ഈ ഒരു അടുത്തതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ജുനീദും അഖിലാക്കും അതുപോലെ തന്നെ ഫൈസലും ഒരുപാട് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇന്ത്യയുടെ ഈ ഒരു ചരിത്രത്തിൽ ഞാൻ ഇന്ന് ഇവിടെ ജീവിക്കുമ്പോൾ ഒരുപാട് മുസ്ലിം നാമധാരികളാണ് ഇന്ത്യയിൽ നിന്ന് നിഷ്ഠൂരമായി വധിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യക്ക് മഹത്തായ ഒരു പാരമ്പര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സന്ധിയില്ലാ സമരം നടത്തിയിട്ടുള്ള മൗലാന മുഹമ്മദ് അൽ ജവഹറിനെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ആരായിരുന്നു മൗലാന മുഹമ്മദ് അൽ ജവഹർ? ഇംഗ്ലണ്ടിലെ പ്രശസ്തമായിട്ടുള്ള വിക്കിമ കൊട്ടാരത്തിലേക്ക് പോയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഗർജികുന്ദസിംഹത്തെ പോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു സംസാരം ഇന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ തങ്കലിപികളാ ഉല്ലേഖനം ചെയ്യപ്പെട്ട അധ്യായമായിരുന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഇംഗ്ലണ്ടിലെ പ്രശസ്തമായിട്ടുള്ള വിക്കിയാമ കൊട്ടാരത്തിൽ പോയിട്ട് അവിടുത്തെ ഇംഗ്ലണ്ടിലെ അധിപനായ ആ കൊട്ടാരത്തിലെ അധിപനായ മിസ്റ്റർ ജോണിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം ഗർജികുന്ദസിംഹത്തെ പോലെ പറഞ്ഞത്, മിസ്റ്റർ ജോൺ, യു ഷുഡ് ഗിവ് മീ പെർമനന്റ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ് എന്നാണ്. യു ഷുഡ് ഗിവ് മീ പെർമനന്റ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരണം. ഞാൻ ഗാന്ധിയുടെ ആവശ്യപ്രകാരം, മഹാത്മാഗാന്ധി പറഞ്ഞത് പ്രകാരം, ഈ കടൽ വാർദ്ധക്യകാലത്ത് രാജ്യങ്ങൾ താണ്ടി വിശ്വഖ്യാതമായിട്ടുള്ള ഈ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുള്ളത് ഇത് രാജ്യമാകുന്ന ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കാനാണെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് ജവഹറിന്റെ പിന്മുറക്കാരായ ഒരു വാക്കാർ എങ്ങനെയാണ് ഇന്ന് ഇന്ത്യയുടെ ഈ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ ഇന്ത്യയുടെ ഈ ഒരു ഭരണകർത്താക്കൾ ശ്രമിക്കുന്നത്. ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു വലിയതായിട്ടുള്ള പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ഇന്ത്യയിലെ മുസൽമാന്മാർക്ക് ഒരിക്കലും തന്നെ പാകിസ്ഥാനിലേക്കോ മറ്റു രാഷ്ട്രങ്ങളിലേക്കോ ഒരിക്കലും തന്നെ പോകാൻ സാധിക്കുകയില്ല. കാരണം അവർ ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രകാലുകാരുടെ പിന്മുറക്കാരായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്. ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരുപാട് പ്രശ്നകൾ അന്തരീക്ഷത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഒരുപാട് മുസൽമാന്മാരാണ് നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും ഒരുപാട് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ ഒരുപാട് മുസ്ലിം നാമധാരികൾ ഇന്ത്യക്ക് വേണ്ടി പോരാടിയല്ല ഇന്ത്യ മുസ്ലിം നാമധാരികൾ നിരന്തരമായിട്ട് പ്രശ്നകർഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആശങ്കകൾ അല്ലെങ്കിൽ ഇന്ത്യൻ വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ഭരണകർത്താക്കൾ ഒരു മൃഗീയമായിട്ടുള്ള ഒരു നിയമമായിട്ടാണ് ഈ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏക സുപ്രീം കോടതി പറയുന്നിട്ടുള്ള ഒരു മൃഗീയമായിട്ടുള്ള ഒരു നിയമം ഇന്ത്യയുടെ മുസ്ലിംമാരെ കണക്കിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്തായിട്ടാണ് അവർ ഉടലെടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ ഒരിക്കലും
തന്നെ മുൻഗാമികൾ ഒരിക്കലും കൊണ്ടുവരാത്ത ഈ ഒരു ഏകസ്പിൻ കോഡ് എന്ന് പറയുന്ന നിയമം ഇന്ത്യയിലെ മുസ്ലിംമാരെ ഇവിടെ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് മൃഗീയമായിട്ടുള്ള അജണ്ടകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്കറിയാം ഈ അടുത്തായിട്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറഞ്ഞത്, ഞങ്ങൾ 40 വർഷത്തോളം ഇന്ത്യയിൽ തന്നെ ഭരണം തുടരുമെന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്, അടുത്ത സ്വാതന്ത്ര്യ സമരത്തിലും ഞങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഈ ഒരു അടുത്ത വർഷത്തേക്കുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾ തന്നെയാണ് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുക എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ അടുത്ത വർഷവും അത് കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഇന്ത്യയിൽ ഭരിക്കും, ഇന്ത്യ ഞങ്ങൾക്ക് മാത്രമാണ് എന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ഇന്ത്യയുടെ ഇന്നത്തെ മുസ്ലിങ്ങൾ ഒരിക്കലും തന്നെ നിരാശ വെക്കേണ്ടവരല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പ്രഖ്യാപിച്ചത്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിരാശരാകരുത്. കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നമുക്ക് ഇനിയും അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ്. എല്ലാവരും അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിട്ടു നോക്കുമ്പോൾ അവിടെയെല്ലാം മുസ്ലിം മതേതര ശരിയെ ഭരണത്തിലേറ്റിയിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള പോരാട്ടത്തിലും മുസ്ലിം ശക്തി പകരേണ്ട സമയം നമുക്ക് അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു പ്രശ്നകലിശമായി അന്തരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ മുസ്ലിം നാമധാരികൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയിട്ടുള്ള ഒരുപാട് ചരിത്രകാരന്മാരെ നാം ഓർമ്മിക്കുമ്പോഴും ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ ഒരുപാട് ഭരണകർത്താക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഒരിക്കലും തന്നെ നമുക്ക് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ അന്തരിച്ച് ജീവിക്കുമ്പോഴും ഒരിക്കലും തന്നെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഞാൻ ജീവിക്കൽ നമ്മുടെ മേൽ അത്യന്താപേക്ഷിതമാണ്. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏകസ്പിൻ കോഡിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുത്തലാഖ് പോലെയുള്ള ഒരുപാട് പ്രശ്നകൾശിതമായി അന്തരിച്ചതിൽ ഞാൻ ജീവിക്കുമ്പോൾ അവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള ഒരിക്കലും നിരാശപ്പെടരുത് എന്ന മഹത്തായ വചനമാണ് നാം ഇവിടെ എപ്പോഴും ഓർമ്മിക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം നാമധാരികൾ ഒരിക്കലും പാർശ്വവൽക്കരിക്കപ്പെടാതെ ഇന്ത്യയിൽ ഒരുപാട് കാലത്തോളം ഇന്ത്യയിൽ അഭിമാനത്തോടുകൂടെ മുസ്ലിംമാർ ജീവിക്കൽ നമുക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു മതേതര ശരിയെ ഭരണത്തിലേറ്റാനുള്ള പോരാട്ടത്തിൽ നാം ശക്തി പകരണം. അതിനാവട്ടെ നമ്മുടെ ഓരോ ചുവടുവെപ്പുകളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.